സാർ വളരെ സുപ്രധാനമായ ഒരു സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ സഭ സമ്മേളിക്കുന്നത് ഞങ്ങൾ ഇന്നലെ റൂൾ ഫിഫ്റ്റി ഇവിടെ അവതരിപ്പിച്ച് കോടതി വിചാരണയ്ക്ക് വിധേയനാകണം എന്ന് പറഞ്ഞ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനോട് ഇതുവരെ നിഷേധാത്മകമായ ഒരു മറുപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയത് മാത്രമല്ല ഈ രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നത നീതിന്യായ പീഠത്തിൻ്റെ വിധി സുപ്രീം കോടതിയുടെ വിധി ലോ ഓഫ് ദ ലാൻഡാണ് ഈ രാജ്യത്തെ നിയമമാണ് എന്നാൽ ഈ രാജ്യത്തെ നിയമമായി മാറിയ സുപ്രീം കോടതി വിധിക്ക് എതിരായിട്ടുള്ള പരാമർശമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സഭയിൽ നടത്തിയത് സുപ്രീം കോടതി വിധിക്കെതിരായ പരാമർശം നടത്താൻ ഇന്ത്യയിലെ ഒരു പൗരനും അനുവാദമില്ല അപ്പോൾ ഇത് വ്യക്തമാകണം സുപ്രീം കോടതി വിചാരണയ്ക്ക് വിധേയനാകാൻ ആവശ്യപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി രാജിവെക്കണം എന്നുള്ള നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അതിന് ഗവൺമെൻറ്റിൻ്റെ സമീപനം വ്യക്തമാക്കും സർ ഈ കാര്യത്തിൽ ഇന്നലെ തന്നെ സമീപനം വ്യക്തമാക്കിയതാണ് ഈ കേസ് യു ഡി എഫ് ഗവൺമെൻറ് യഥാർത്ഥത്തിൽ പോലീസിന് ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു നിയമസഭയിൽ സ്പീക്കർ തീരുമാനമെടുത്ത കാര്യം നിയമസഭയിൽ വെച്ച് തന്നെ തീരുമാനിക്കേണ്ടതായിരുന്നു സർ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ നിയമസഭയിൽ ഈ കേസിൽ പ്രതികളായി കണക്കാക്കുന്ന ബഹുമാനപ്പെട്ട ഇ പി ജയരാജനും ബഹുമാനപ്പെട്ട കെ ടി ജലീലും കഴിഞ്ഞ നിയമസഭയിൽ മുഴുവൻ ഇവിടെ മന്ത്രിമാരായിരുന്നു സർ ഇത്തവണ ഇ പി ജയരാജൻ നിയമസഭാംഗമല്ല ബഹുമാനപ്പെട്ട കെ ടി ജലീൽ മന്ത്രിയല്ല ഇത്തവണ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി ഈ കേസിൽ പ്രതിയായിട്ടുള്ളയാളാണ് സർ സുപ്രീം കോടതി വിധി എന്താണ് അത് ഗവൺമെൻറ് ഈ കേസ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിധിയാണ് വിചാരണ വിചാരണയുടെ വഴിക്ക് നടക്കുകയാണ് ചെയ്യുക കേസിൽ പ്രതിയായി എന്തുകൊണ്ട് മാത്രം ഒരാൾ മന്ത്രിയാകാൻ പാടില്ല എന്ന നില യു ഡി എഫിനുണ്ടോ എന്നത് അങ്ങേയറ്റം ആശ്ചര്യകരമായ കാര്യമാണ് അത്തരമൊരു നിലപാട് പൊതുവിൽ നമ്മുടെ നാട് അംഗീകരിച്ചിട്ടില്ല ഇത് തെറ്റായ കീഴ്വടക്കം സൃഷ്ടിച്ചുകൊണ്ട് എടുത്തൊരു കേസാണ് എന്തുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇന്നലെ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതിയാണ് ആ പരമോന്നത കോടതിയുടെ വിധി അന്തിമമാണ് ആ വിധി അനുസരിക്കാൻ നാം എല്ലാം ബാധ്യസ്ഥരാണ് എന്നാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അതിനെ വക്രീകരിച്ച് സുപ്രീം സുപ്രീംകോടതി വിധിയെന്തോ ഗവൺമെൻറ് ചോദ്യം ചെയ്യുകയാണ് എന്ന മട്ടിൽ ഇവിടെ ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി സർ ഞാൻ പറഞ്ഞത് മുഴുവൻ ഈ നിയമസഭയിലെ പ്രശ്നം നിയമസഭയുടെ ഭാഗമായി തീർപ്പാക്കാൻ തയ്യാറാകാതെ പോലീസിനെ ഏൽപ്പിച്ച യു ഡി എഫ് സർക്കാരിൻ്റെ നിലപാടുകളും നടപടികളും തെറ്റാണെന്നുള്ളതാണ് സർ അവിടെ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് ആ നിലപാട് കോടതി വിധിയെ ചോദ്യം ചെയ്യലല്ല സുപ്രീം കോടതി വിധി അന്ത്യമാണെന്നും അനുസരിക്കാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണെന്നും എൻ്റെ ഇന്നലത്തെ ആമുഖത്തിലും അവസാനത്തിലും സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോകേണ്ടതായിട്ടില്ല ഇതിൻ്റെ ഭാഗമായി നിയമ നടപടി നേരിടും ആവശ്യമായ രീതിയിൽ ആ കേസിനെ കോടതിയിൽ വെച്ച് സ്നേഹപരമായി നേരിടാനുള്ള നടപടികൾ സ്വീകരിക്കും ഇതുകൊണ്ട് രാജിവെക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അങ്ങനെ അനുവദിച്ചു